ദുരന്തം നൂബ്. ചേട്ടൻ ആ ഒരു ഹെൽപ്പ് ചോദിച്ചോട്ടെ. ആടാ നൂബ്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ചേട്ടാ, എൻ്റെ വീട്ടിൽ മൊത്തം ദാരിദ്ര്യ. അച്ഛനാണെങ്കിൽ ജോലിക്കൊന്നും പോകുന്നില്ല. വീട്ടിലാണെങ്കിൽ കെട്ടിക്കാനായ രണ്ട് ചേച്ചിമാരും ഉണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു മണിക്കൂറായി. ചേട്ടാ, നിങ്ങളെന്നെ സഹായിക്കണം. ഞാൻ ആരോടാ എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ പറയേണ്ടതിന്? എടാ നൂബേ, നിനക്ക് എന്താടാ വേണ്ടത്? നിനക്ക് ഗൂഗിൾ പേ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പൈസ അയച്ചുതരാം. അയ്യോ ചേട്ടാ, പൈസയൊന്നും വേണ്ട. എനിക്കൊരു അലോക്കിനെ അയച്ചെന്നാൽ മതി. അലോക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ പകുതി പ്രശ്നങ്ങളും തീർന്നോളും. എടാ, എന്നെ കൊണ്ട് ഇവൻ്റെ കഷ്ടപ്പാടുകളൊന്നും കണ്ടിരിക്കാൻ പറ്റുന്നില്ല. നീ ഇവനൊരു അലോക്കിനെ അയച്ചു കൊടുക്കടാ. അത് തന്നെ, എന്ത് പാവ ഇവൻ. ഇത്രയും കഷ്ടപ്പാടുകളെയും പൊരുതി ഇവൻ ഗെയിം കളിക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. എടാ മുത്ത, 24 മണിക്കൂറിനുള്ളിൽ ഞാൻ എന്തായാലും നിനക്ക് അലോക്കിനെ അയച്ചു തരും. അഥവാ 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് അലോക്കിനെ അയച്ചു തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ മരിച്ചു എന്നാ. ജാഡ നൂബ്, ഓ ഇത് മറ്റേ യൂട്യൂബർ ഓൺലൈനിൽ ഉണ്ടല്ലോ, അങ്ങേരെ ഒന്ന് വിളിച്ചു നോക്കാം. എടാ നീ മറ്റേ യൂട്യൂബർ അല്ലേ? ഞാൻ നിന്റെ വലിയ ഫാനാണ് കേട്ടാ. ആടാ ബ്രോ, താങ്ക്സ് ഡാ. എന്തിനാടാ വിളിച്ചത്? ഏയ് ഒന്നുമില്ലടാ, വെറുതെ ലോബി കയറി ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ വിളിച്ചതാ. എടാ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞോ? ഞാനങ്ങനെയാണെങ്കിൽ പോട്ടെ. അയ്യോ പോവല്ലേ, എൻ്റെ അടുത്ത് ഒരു 100 ഡയമണ്ട് ഉണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ ഗിഫ്റ്റ് ചെയ്തു തരാം. അയ്യോ ബ്രോ, എനിക്കൊന്നും വേണ്ട ബ്രോ. 100 ഡയമണ്ടിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. എന്താടാ വല്ല യൂട്യൂബറൊക്കെ ആയതുകൊണ്ട് ജാടയാണോ? എടാ അതുകൊണ്ടൊന്നും അല്ലടാ, 100 ഡയമണ്ടിനൊന്നും എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയാണെങ്കിൽ നീ തന്നെ നമ്മൾ ലോബിയിലുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എടുക്ക്. എന്നിട്ട് നീ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്. സ്റ്റോറി ഇടുമ്പോൾ എന്നെ കൂടെ അങ്ങ് മെൻഷൻ ചെയ്താൽ മതി. എടാ ബ്രോ, നിനക്ക് വേണമെങ്കിൽ നീ സ്റ്റോറി ഇടടാ. എനിക്ക് സ്റ്റോറി ഇടാൻ അറിയില്ല. ഓ നിങ്ങൾ യൂട്യൂബർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ജാടയായിരിക്കും അല്ലേ? കുഴപ്പമില്ല ബ്രോ, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്റ്റോറി ഇട്ടോളാം. എടാ മെൻഷൻ അടിക്കാൻ മറക്കരുത്. എൻ്റെ ID കുഞ്ഞുമോൻ സോളോ റൈഡർ എന്നാ. ആടാ ബ്രോ, മെൻഷൻ അടിച്ചേക്കാം. തള്ള നൂബ്. എടാ ഞാൻ പറയുന്നത് കേട്ടാ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ആടാ നൂബേ, കുഴപ്പമില്ലടാ, ഞങ്ങൾ വിശ്വസിച്ചോളാം. എടാ എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾക്ക് എന്തായാലും ഇത് തള്ളാന്നേ തോന്നുള്ളൂ. എടാ നൂബേ, ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാനും കുറച്ച് ബംഗാളികളും കൂടെ ഒരു ക്ലാഷ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ച് കളിച്ചു. എനിമി ആയിട്ട് വന്നത് ആരാന്നറിയോ? ആരാടാ നൂബേ? നിക്ക് ഞാൻ പറയാം. എനിമി ആയിട്ട് വന്നതില്ലേ, എല്ലാവരും 100 സ്റ്റാറിന് മുകളിലുള്ള പ്ലേയേഴ്സാ. അതിലൊരാൾ റെഡ് ക്രിമിനലുള്ള പ്ലെയർ, ഒരാൾ ഫസ്റ്റ് എലൈറ്റ്, വേറൊരാൾ സെക്കൻഡ് എലൈറ്റ്, 4th വി ബാഡ്ജ് ഉള്ള ഏതോ ഒരു വലിയ യൂട്യൂബർ. ഞങ്ങളുടെ സ്ക്വാഡാണെങ്കിൽ മൊത്തം നൂബുകൾ, ആകെ ഉള്ളത് ഞാനാ. ആദ്യത്തെ 3 റൗണ്ട് ഞാൻ ഏയ്സ് അടിച്ചു. ഫസ്റ്റത്തെ റൗണ്ടാണെങ്കിൽ ഞാൻ 4 പേര് ഒരുമിച്ച് M500 വെച്ച് 1 ടാപ്പ് അടിച്ചത്. ഈ Y444 അടിക്കില്ലേ ഇങ്ങനെ ചാടിച്ചാടി, അതുപോലെ തന്നെ. എടാ നൂബേ, കളി എന്ത് സംഭവിച്ചു? എടാ അങ്ങനെയുള്ള 4 അടിപൊളി പ്ലേയേഴ്സിനെ ഞാൻ എന്തിനാ തോപ്പിക്കുന്നത്? അവർക്കൊരു മൈനസ് കിട്ടിയാൽ അത് അവർക്ക് എത്ര സങ്കടം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ആ മാച്ച് 3rd റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ചു. പാവം പ്ലേയേഴ്സ് അല്ലടാ, അവർ ജയിച്ചോട്ടെ. എക്സിറ്റ് അടിച്ചുകൊണ്ട് ഹിസ്റ്ററിയിലൊന്നും കാണില്ലടാ. ഇത്രയും അടിപൊളി പ്ലെയറായ എന്നെ നിങ്ങളുടെ ഗിൽഡി കയറ്റണേ. എന്ത് തള്ളാടാ നൂബേ നീ. തോൽവി നൂബ്. എടാ ഒരു ഗിൽഡ് വാർ സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളി ഗിൽഡാ. അവന്മാരെ തോപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെ അടുത്തും ഫേമസ് ആവും. എടാ നീ എന്താടാ ഈ പറയുന്നത്? അത്രയും വലിയ ഗിൽഡിനെയൊക്കെ നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ? ഈ നൂബ് ഗിൽഡും വെച്ച് നമ്മൾ എവിടെ എത്താനാ? അവരുടെ കൂടെ കളിച്ചാൽ നമ്മൾ എന്തായാലും തോക്കും. നമ്മുടെ ഗിൽഡിൻ്റെ പേരും നാണം കെടും. എടാ അപ്പം നമുക്ക് ആ ഗിൽഡ് വാർ കളിക്കണ്ടേ? നിങ്ങൾ തന്നെ പറ. എടാ നമുക്ക് ഏതെങ്കിലും ചെറിയ ചെറിയ നൂബ് ഗിൽഡിൻ്റെ കൂടെയൊക്കെ കളിച്ചു പോയാൽ പോരെ? ഗിൽഡ് വാർ തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് നമുക്ക് തന്നെയാണേ. അവന്മാരൊക്കെ അടിപൊളി പ്ലെയർ ആയിരിക്കും, അടിക്കുന്നത് മൊത്തം തലയിലും ആയിരിക്കും. എടാ നീ ഇങ്ങനെ എന്തിനാടാ ദുരന്തം പറയുന്നത്? നമുക്കൊന്ന് കളിച്ചു നോക്കാം. കളിയാകുമ്പോൾ എന്തായാലും ഒരാൾ ജയിക്കും, ഒരാൾ തോക്കുകയും ചെയ്യില്ലേ? എടാ ആ തോക്കുന്നത് നമ്മളായിരിക്കും.
തോക്കാൻ വേണ്ടി കളിക്കണോ? നീ തന്നെ പറ. ഓ, ഈ നാറി ഒരു ഗിൽഡ് വാർ കളിക്കാൻ സമ്മതിക്കില്ല. വേണ്ടടാ, ഇനി നമ്മൾ കളിക്കണ്ട. വാഴ നൂബ്, എടാ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ 1v1 വാടാ. നിന്നെയൊക്കെ ഞാൻ 7-0 തോപ്പിക്കും. എടാ നൂബേ, നിന്റെ കള്ളത്തരൊക്കെ എനിക്കറിയാം. എന്നെ കൊണ്ട് റൂം മാച്ച് ജയിപ്പിക്കാനുള്ള അടവല്ലേടാ ഇതൊക്കെ? അതൊന്നുമല്ല, എനിക്ക് എൻ്റെ സ്കില്ല് നിങ്ങളെ മുന്നിൽ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നീ റൂമിടടാ നൂബേ. അയ്യേ, അപ്പൊ നീ എന്നെ പേടിക്കുവാണോ? അയ്യേ, നീ ഗിൽഡ് ലീഡർ അല്ലേ, എന്നിട്ടും നിനക്ക് പേടി? അയ്യേ പേടി. അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണാലോ. നൂബേ, നിന്നെ അയിന്ന് 7-0 തോപ്പിക്കും. മണ്ടൻ നൂബ്. എടാ നൂബേ, എന്റെ ഒരുമിച്ച് തന്നെ നിക്കണേ. റാങ്ക്ഡ് മാച്ചിൽ നിന്നെയും കൂട്ടിയാണ് ഡുവോ സ്റ്റാർട്ട് ചെയ്തത്. ചേട്ടാ, എൻ്റെ അടുത്ത് ഒറ്റ ഗ്ലൂ ആളില്ല. എനിക്കൊരു ഗ്ലൂ ആൾ വരും, അങ്ങനെയാണ് ഞാൻ അടിപൊളിയായിട്ട് കളിക്കും. ഗ്ലൂ ആൾ കിട്ടിയിട്ട് ഞാൻ മണ്ടനെ ഒലത്തും. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏ, ഞാനൊന്നും പറഞ്ഞില്ലടാ. ഈ പൊട്ടനിട്ടൊരു പണി കൊടുത്തേക്കാം. എടാ നൂബേ, ആ ചുവന്ന ക്യാൻ കാണുന്നില്ലേ? അത് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് കുറേ ഗ്ലൂ ആളൊക്കെ കിട്ടും. എന്നാ ചേട്ടൻ അങ്ങ് പൊട്ടിച്ചൂടെ. എടാ, ഞാൻ 72 ലെവലുള്ള പ്ലെയറല്ലേ, നീ ആകെ 10-20 ലെവലല്ലേ ഉള്ളൂ. അതുകൊണ്ട് നീ തുറന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ കിട്ടും, അതുകൊണ്ട് വേഗം തുറക്ക്. ആ ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അത് പൊട്ടിച്ചേക്കാം. അയ്യോ, ഞാൻ നോക്കായല്ലോ. എടാ മണ്ടൻ നൂബേ, ഞാൻ നിന്നെ പറ്റിച്ചാടാ മണ്ട. ചേട്ടാ, എന്നെ ഒന്ന് റിവൈവ് ചെയ്യ് വേഗം. ചേട്ടൻ്റെ റാങ്ക് തന്നെയാ മൈനസ് ആവാൻ പോകുന്നത്. എടാ നൂബേ, നിന്റെ കൂടെ കളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതിലും നല്ലത് ഞാൻ ഒറ്റ കളിക്കുന്നതാ. നീ എന്ത് മണ്ടനാടാ നൂബേ, പറഞ്ഞ വാടങ്ങ് വിശ്വസിച്ചല്ലോ. ഈ ഓയിൽ ബാരൽ പൊട്ടിച്ചാൽ ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നൊന്നുമില്ല.